പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ചിക്കൻ കറി ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ അമുക്കുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നു. ആവശ്യമായ സാധനങ്ങൾ: ചിക്കൻ 2 കിലോ, ചിക്കൻ മസാല പൊടിച്ചത്, കുരുമുളക് പൊടി, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, 1 30 ഉള്ളി, പിന്നെ സബോള നന്നായിട്ട് അരിഞ്ഞത്, പിന്നെ പച്ചമുളക് 5 നീളത്തിൽ അരിഞ്ഞത്. നമ്മൾ അടുപ്പ് കത്തിച്ച് അടുപ്പിന് മുകളിൽ നമ്മൾ ഉരുളി വെച്ച് ചൂടാക്കുകയാണ്. ഉരുളി ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ ഒന്ന് ചൂടാവുന്ന വരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ സബോള അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ് സബോള. നല്ല രീതിയിൽ വഴറ്റിയെടുക്കണം. സബോള നന്നായി വഴന്നു വരുമ്പോൾ അതിലേക്ക് നമ്മൾ തൊലി കളഞ്ഞു വെച്ച ഉള്ളി ഇടുകയാണ്. എന്നിട്ട് നല്ലപോലെ അതും വഴറ്റുക. കളർ മാറുന്നത് വരെ നമ്മൾ അങ്ങനെ നന്നായിട്ട് വഴറ്റിക്കൊണ്ടിരിക്കുക. ഈ വഴറ്റിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ലേശം ഉപ്പ് ഇതിൽ ചേർക്കാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നീളത്തിൽ അരിഞ്ഞ പച്ചമുളക് ആഡ് ചെയ്യുകയാണ്. നല്ല പാകമായി വരുമ്പോൾ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ആഡ് ചെയ്തു കൊടുക്കും. അതിനുശേഷം ലേശം കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഇതെല്ലാം പാകമായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നു. ആവശ്യത്തിന് മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നു ഇതിലേക്ക്. എന്നിട്ട് നല്ല രീതിയിൽ നമ്മ അത് വഴറ്റി കൊടുക്കുന്നു. നമ്മൾ ആവശ്യം
ആവശ്യമെങ്കിൽ നമ്മൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി കുറച്ച് ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് നന്നായിട്ട് വരട്ടുന്നു. ആവശ്യത്തിന് കുറച്ച് വെളിച്ചെണ്ണ കൂടി നമ്മൾ ഒഴിക്കുന്നു. എന്നിട്ട് കളറ് മാറി ഒന്ന് വരുമ്പോൾ നമ്മൾ അതിലേക്ക് ചിക്കൻ ആഡ് ചെയ്യുന്നു. എന്നിട്ട് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നു. കുറച്ച് നേരം നന്നായിട്ട് വഴറ്റുക. അത് കഴിഞ്ഞ് നമ്മൾ ചിക്കനിൽ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുന്നു. എന്നിട്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കും. ഇളക്കിയതിനു ശേഷം നമ്മൾ അത് മൂടി വെക്കും. ഇതിൻ്റെ ഇടയിൽ കുരുമുളക് പൊടിയും വേപ്പിലയും ഒക്കെ നമുക്ക് ആവശ്യമുള്ളവർക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഏകദേശം പൂർണ്ണ രൂപത്തിലായി വന്നിരിക്കുകയാണ്. നന്നായിട്ട് ഒന്നും കൂടി നമ്മൾ എന്നാലും ഇളക്കി കൊടുക്കുക നന്നായി വേവുന്നത് വരെ. നമ്മൾക്ക് ആവശ്യമായ കുരുമുളക് പൊടി ഇപ്പോൾ ആഡ് ചെയ്തിരിക്കുകയാണ്. മസാല എന്നിട്ട് അതൊന്ന് പിടിക്കാൻ വേണ്ടി നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നു. ഇപ്പൊ നമ്മുടെ സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കാൻ പറ്റണ ചിക്കൻ കറി റെഡി ആയിരിക്കുകയാണ്. വീഡിയോ കാണുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത ബെൽ ഐക്കൺ അമയ്ക്കുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നു. കുറച്ച് നേരമെങ്കിൽ നമ്മളൊന്ന് വേവ് ശരിയാവാനായിട്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ പരിപൂർണ രൂപത്തിൽ നമ്മുടെ ചിക്കൻ കറി റെഡിയായിരിക്കും. ഇനി നമ്മുടെ ചിക്കൻ കറി വേറൊരു പാത്രത്തിലേക്കാണ്. ഇത്രയ്ക്കുള്ളൂ നമ്മുടെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് രൂപേണ അറിയിക്കും.